ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് AWSൻ്റെ RDS ഇൻസ്റ്റൻസ് എങ്ങനെ കണക്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ RDS ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് പബ്ലിക്കിലായിരിക്കാം, ചിലപ്പോൾ പ്രൈവറ്റിലായിരിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ഒരു പബ്ലിക് RDS എന്ന് പറഞ്ഞ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാറ്റസ് അവൈലബിൾ സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിനി അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു RDS ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പാസ്വേഡും കാര്യങ്ങളെല്ലാം നമ്മളെല്ലാം ആദ്യമേ തന്നെ പറഞ്ഞു കൊടുക്കും. അതെല്ലാം ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണണമെങ്കിൽ കോൺഫിഗറേഷനുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ യൂസർ നെയിം, മാസ്റ്റർ യൂസർ നെയിം എന്താണെന്നുള്ള ഇവിടെ അറിയാനായിട്ട് പറ്റും. അഡ്മിൻ ആണ്, പക്ഷേ പാസ്വേഡ് കാണത്തില്ല. അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിയെല്ലാ ഡീറ്റെയിലും നമുക്ക് ഈ കോൺഫിഗറേഷൻ്റെ സെക്ഷനിലാണ് അറിയാനായിട്ട് പറ്റുന്നത്. ഏത് എഞ്ചിനാണ്, സ്റ്റോറേജ്, CPU, മെമ്മറി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ അറിയാനായിട്ട് പറ്റും. പിന്നെ ഫസ്റ്റ് പേജിലേക്ക്, കണക്ടിവിറ്റിയുടെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എൻ പോയിൻ്റ് ആൻഡ് പോർട്ട് ഉണ്ട്. ഈ പണ്ട് നമ്മൾ IP അഡ്രസ് ആണ് യൂസ് ചെയ്യേണ്ടിരുന്നത്, അതിന് പോലെ ഇപ്പോൾ ഒരു എൻ പോയിൻ്റ് സ്ട്രിംഗ് ആണ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതേപോലെ അതിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പ്, VPC ഏതാണ്, സബ്നെറ്റ് ഏതാണെന്നുള്ള ഇവിടെ അറിയാനായിട്ട് പറ്റും. പബ്ലിക് ആക്സസബിൾ S ആണെങ്കിൽ നമുക്ക് പബ്ലിക്കിൽ ഡയറക്റ്റ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് വേറെ ബാസ്റ്റിൻ സെർവർ അങ്ങനെയൊന്നും വേണ്ട, നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നോ ആണെങ്കിൽ അത് പറ്റത്തില്ല. അപ്പോൾ ഞാൻ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ പോയിട്ട് എൻ്റെ സ്റ്റാറ്റിക് API, അതായത് എൻ്റെ ഇൻ്റർനെറ്റിൻ്റെ IP ഞാനവിടെ പറഞ്ഞു കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ആ DB ഇൻസ്റ്റൻസിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഞാൻ എടുത്തു. അതിൻ്റെ ഇൻബൗണ്ടിൽ പോയിട്ട് ഞാനവിടെ IP പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇവിടെ IP പറഞ്ഞു കൊടുക്കേണ്ട കസ്റ്റമറിന് പോയി കഴിഞ്ഞാൽ MyIP എന്ന് കൊടുത്തു ഓട്ടോമാറ്റിക്കായിട്ട് അത് എടുത്തോളും. ഓൾ ട്രാഫിക് കൊടുക്കണമെന്നില്ല, നമുക്ക് MySQL പോർട്ട് മാത്രം അലോ ചെയ്താൽ മതി, വേറെ ഒരു ആക്സസ് നമുക്ക് കൊടുക്കേണ്ടതായില്ല. അപ്പോൾ ഞാൻ എൻ്റെ IP എന്ന് ഞാൻ ആ RDS ഇൻസ്റ്റൻസിലേക്ക് ആക്സസ് ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട്. Outbound ഫുൾ ഓപ്പൺ ആണ് കിടക്കുന്നത്. ഇനി ഞാനത് കോപ്പി ചെയ്തിട്ട് അതിൻ്റെ ആ RDSൻ്റെ സ്ട്രിങ് കോപ്പി ചെയ്തിട്ട് അതിനകത്ത് കണക്ടിവിറ്റി ഉണ്ടോയെന്നാണ് ഞാൻ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ, ലോക്കൽ സിസ്റ്റത്തിൽ ടെൽനെറ്റ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഞാൻ അത് വെച്ചിട്ടാണ് കണക്ടിവിറ്റി ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ടെൽനെറ്റ് സ്പേസ്, ആ സ്ട്രിങ് സ്പേസ്, ആ പോർട്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ടും കണക്ടിവിറ്റി ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഇതിപ്പോൾ എനിക്ക് കണക്ഷൻ ഓക്കെയാണ്, അല്ലെങ്കിൽ ടൈം ഔട്ട് അടിച്ച് റെഡി ചെയ്യും. അപ്പോൾ ഞാനത് കിറ്റ് ചെയ്തു. കിറ്റ് ചെയ്തതിന് ശേഷം ഇനി ഞാൻ കണക്ട് ചെയ്യാൻ പോണത്, ഒന്നിൽ നിങ്ങൾക്ക് CLA വഴി എന്തെങ്കിലും കണക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും ടൂൾ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിക്കലി യൂസ് ചെയ്യുന്നതാണ് MySQL വർക്ക് ബെഞ്ച് എന്ന് പറഞ്ഞ ടൂളാണ്, അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കണക്ഷൻ നെയിം അവിടെ ഒരു നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. ഞാൻ പബ്ലിക് RDS തന്നെയാണ് ഞാൻ നെയിം കൊടുക്കുന്നത്. അതേപോലെ ഹോസ്റ്റ് നെയിമിൻ്റെ അവിടെ ആ IP അല്ലെങ്കിൽ ആ സ്ട്രിങ് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ആ സ്ട്രിങ് ഞാൻ കോപ്പി ചെയ്തിട്ട് അവിടെ ഞാൻ പേസ്റ്റ് ചെയ്യുവാണ് ഹോസ്റ്റിൻ്റെ അവിടെ. അതേപോലെ പോർട്ട് ഡിഫോൾട്ട് തന്നെയാണ്, 3306 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ യൂസർ നെയിമിൻ്റെ അവിടെ റൂട്ടല്ല, നേരെ കോൺഫിഗറേഷനിൽ പോയി കഴിഞ്ഞാൽ അഡ്മിൻ എന്ന് പറഞ്ഞ യൂസാണ് അവിടെ ഉള്ളത്. അത് കോപ്പി ചെയ്യുക, അവിടെ പേസ്റ്റ് ചെയ്യുക. അതേപോലെ പാസ്വേഡ് ഓൾറെഡി ഞാൻ നിങ്ങൾ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ പാസ്വേഡ് എടുത്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ പാസ്വേഡിൻ്റെ സെക്ഷനിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് അടിച്ചിട്ട് ഓക്കെ കൊടുക്കുക. ഇവിടെ നമുക്ക് ടെസ്റ്റ് കണക്ഷൻ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്, കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ടെന്ന് എന്തിനാണ് അറിയാനായിട്ട് പറ്റും. അപ്പോൾ കണക്ഷൻ സക്സസ് ആണ്, ഞാൻ ഓക്കെ കൊടുത്തു. അതപ്പോൾ എനിക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി എനിക്ക് ഈ സ്റ്റോർ ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നേരെ ആ എൻ്റെ പബ്ലിക് RDS എന്ന ഇൻസ്റ്റൻസിലേക്ക് എനിക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ലോക്കൽ വർക്ക് സ്റ്റേഷനിൽ നിന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് ഞാൻ ആ ഡാറ്റാബേസിനകത്തേക്ക് കണക്ട് ചെയ്തു. ഇനി ഇവിടെ വന്നിട്ട് ഷോ ഡാറ്റാബേസ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം അറിയാനായിട്ടും ടേബിൾസ് എല്ലാം കാണാനായിട്ട് പറ്റും. അപ്പോൾ ഡിഫോൾട്ട് ഒരു RDS ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡിഫോൾട്ട് സ്കീമാസ് അതിനകത്ത് ഉണ്ടാവും. ക്വറി സെക്ഷനിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഷോ ഡാറ്റാബേസും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അതിനകത്തുള്ള ഡാറ്റാബേസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. ബാക്കിയെല്ലാം MySQL കമാൻഡ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക, ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് MySQL എന്തൊക്കെ കമാൻഡ് നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് താഴത്ത് കാണാനായിട്ട് പറ്റും. ഞാൻ ഷോ ഡാറ്റാബേസ് അടിച്ചു കഴിഞ്ഞാൽ താഴത്ത് അതിൻ്റെ ഔട്ട്പുട്ട് കാണാനായിട്ട് പറ്റും. അതിൻ്റെ താഴത്ത് ഇത് വന്നിട്ടുണ്ട്. അതായത് ഡാറ്റാബേസ് നെയിം എല്ലാം അവിടെ വന്നിട്ടുണ്ട്. ഇൻഫർമേഷൻ സ്കീമ, MySQL ടെസ്റ്റ്, സിസ് പെർഫോമൻസ് സ്കീമ, ഇതൊക്കെ ഡിഫോൾട്ട് ക്രിയേറ്റ് ആവുന്ന സ്കീമാസാണ്. നമുക്കിനി അടുത്തത് പ്രൈവറ്റ് എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ഒരു പ്രൈവറ്റ് ആർ ഡി എസ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പ്രൈവറ്റിലുള്ള ആർ ഡി എസ് എങ്ങനെ കണക്ട് ചെയ്യാമെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഡയറക്റ്റ് എനിക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ആർ ഡി എസ് സ്റ്റാറ്റസ് അവൈലബിൾ ആണ്. അതേപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ പോയിൻ്റ് അതിനകത്തുണ്ട്, പോർട്ടുണ്ട്, വി സെക്യൂരിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അതേപോലെ പബ്ലിക് ആക്സസിബിൾ നോയാണ്, അതായത് പുറത്തുനിന്ന് ഇൻ്റർനെറ്റിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ ഒരു നെറ്റ്വർക്കിൽ നിന്ന് മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ആ ഒരു ഇൻസൈഡ് ആ വി പി സി. അപ്പോൾ നമുക്ക് അതെങ്ങനെ കണക്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ ആ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ നമുക്ക് ഏത് ഐ പി എന്നാണോ റിക്വസ്റ്റ് വേണ്ടത് അതല്ല ഇൻബോർഡിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ പബ്ലിക് ആക്സസിബിൾ നോ ആണ്, അതുകൊണ്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പ്രൈവറ്റിലുള്ള ആർ ഡി എസ് എൻ്റെ ലോക്കൽ പി സിയിൽ നിന്ന് ഞാൻ കണക്ട് ചെയ്യാനായിട്ട് നോക്കുവാണ്. അതെന്താണ് അതിൻ്റെ എറർ കിട്ടുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ എൻ പോയിൻ്റ് കോപ്പി ചെയ്ത് വന്നിട്ട് ടെൽനെറ്റ് ചെയ്ത് നോക്കുവാണ്. ടെൽനെറ്റ് സ്പേസ് ആ സ്ട്രിംഗ് നെയിം കൊടുക്കുക, സ്പേസ് പോർട്ട് നമ്പർ കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കണക്റ്റിംഗ് എന്നും പറഞ്ഞ് നിൽക്കത്തുള്ളൂ, ടൈം ഔട്ട് അടിച്ചിട്ട് അത് എറർ അടിച്ച് പോവും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതിനകത്തേക്ക് ആക്സസ് ഇല്ലാത്തതുകൊണ്ടാണ്, അത് നമുക്ക് ആ സെയിം വി പി സി അല്ലെങ്കിൽ സെയിം നെറ്റ്വർക്കിൽ നിന്ന് മാത്രമേ ഇത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഇത് കണക്ഷൻ വരാത്തത്. അപ്പോൾ എന്തെങ്കിലും ബാസ്റ്റിംഗ് ഹോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഡയറക്റ്റ് അങ്ങനെ ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആ പ്രൈവറ്റ് ആർ ഡി എസിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഞാനിപ്പോൾ എടുത്തു, അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റത്തിൻ്റെ ഐ പി ആണ് അവിടെ കിടക്കുന്നത്. പക്ഷെ എന്നിട്ടും കിട്ടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ആ പ്രൈവറ്റ് ആക്സസ്സേ ഉള്ളൂ, പബ്ലിക്കിൽ ആക്സസബിൾ എനേബിൾ ചെയ്യാത്തതുകൊണ്ടാണ് അത് കിട്ടാത്തത്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ കണക്ട് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ അതിന് തന്നെ ഞാൻ ഒന്നും കൂടി ആ കമാൻഡ് പ്രോംപ്റ്റ് എടുത്ത് നോക്കി. ഇപ്പോൾ സ്റ്റിൽ അത് റണ്ണിംഗ് ആണ്, ഇപ്പോഴും കണക്റ്റ് ആയിട്ടുള്ള, കുറച്ച് നേരം കഴിയുമ്പോൾ അത് ടൈം ഔട്ട് അടിച്ചിട്ട് പോവും. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ വി പി സിക്ക് അകത്ത് എൻ്റെ സെയിം അക്കൗണ്ടിൽ വി പി സിക്ക് അകത്ത് എൻ്റെ ഒരു വെബ് സെർവർ റണ്ണിംഗ് ആണ്. അത് പബ്ലിക്കിലാണ് വെബ് സെർവർ റണ്ണിങ്, അല്ലെങ്കിൽ ബാസ്റ്റിംഗ് സെർവറോ ജെം സെർവർ റണ്ണിങ് അത് ത്രൂ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഇ സി ടു ഡാഷ് ബോർഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പബ്ലിക് സെർവർ എന്ന് പറഞ്ഞ സെർവർ റണ്ണിംഗ് ആണ്. ആ സെർവർ ത്രൂ ആണ് ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് പബ്ലിക്കലി ഉള്ളതാണ്. അപ്പോൾ എനിക്ക് സുഖമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നില്ലെങ്കിൽ ഈ സെർവറിൽ കയറിയിട്ട് ഇവിടെ നിന്ന് എനിക്ക് ആ ഡി ബി സെർവറിനെ മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഈ പബ്ലിക് സെർവർ ത്രൂ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ എക്സിറ്റ് അടിച്ച് ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഈ പബ്ലിക് സെർവറിൻ്റെ പ്രൈവറ്റ് ഐ പി കൊണ്ടുപോയിട്ട് ഡി ബി സെർവറിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ നമുക്കൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഈ പബ്ലിക് സെർവറിലേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്, പുട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ എസ് എസ് എച്ച് ചെയ്ത് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഫസ്റ്റ് കണക്ട് ചെയ്ത് നോക്കാം ആ ഡി ബി സെർവറിലേക്ക് കണക്ഷൻ പോകുന്നുണ്ടെന്നുള്ളത് ഫസ്റ്റ് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ സെർവർ എടുത്തു, എൻ്റെ സെർവർ ഞാൻ കണക്റ്റഡ് ആണ്, എസ് എസ് എച്ച് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, എസ് എസ് എച്ച് വഴി ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ആ ഡി ബി സെർവറിൻ്റെ സ്ട്രിംഗ്, അതായത് ടെൽനെറ്റോ അല്ലെങ്കിൽ മൈ എസ് ക്യു എൽ കമാൻഡ് വെച്ചിട്ട്, മൈ എസ് ക്യു എൽ ക്ലയൻറ്റ് ഓൾറെഡി ഇൻസ്റ്റോൾഡ് ആണ്, നമുക്ക് അത് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. അപ്പോൾ മൈ എസ് ക്യു എൽ അതിൻ്റെ മൈനസ് എച്ച് ഹോസ്റ്റ് അതിൻ്റെ സ്ട്രിങ് അല്ലെങ്കിൽ സ്ട്രിങ് കൊടുക്കുക, മൈനസ് യു ഏതാണോ യൂസർ നെയിം അത് കൊടുക്കുക, അഡ്മിൻ ആണ്, മൈനസ് പി പാസ്വേഡ് ടൈപ്പ് ചെയ്യണം, പാസ്വേഡ് നമുക്ക് എൻ്റർ അടിച്ചിട്ട് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റർ അടിക്കുവാണ്. എൻ്റെ അടിക്കുമ്പോൾ പാസ്വേഡ് വയ്ക്കും, പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ പാസ്വേഡ് എന്താണോ അത് കൊടുക്കുക. പക്ഷെ എനിക്കിപ്പോൾ കണക്റ്റ് ആവില്ല. കണക്റ്റ് ആവാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻ്റെ ഇൻസ്റ്റൻസിൽ നിന്ന് ഇ സി ടു സെർവറിൽ നിന്ന് ഡി ബി സെർവറിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ ഞാൻ ഇൻബോണ്ടിൽ ആക്സസ് കൊടുക്കാത്തത് കൊണ്ടാണ് കണക്റ്റ് ആവാത്തത്. അപ്പോൾ ഞാൻ ഡി ബി സെർവറിൻ്റെ ഇൻസ്റ്റൻസ് എടുത്തിട്ട് അതിൻ്റെ ഇൻബോണ്ടിൽ പോയിട്ട് ഞാൻ പുതിയൊരു റൂളും കൂടി ആഡ് ചെയ്യുവാണ്. ഒന്നിനെ നിങ്ങൾക്ക് പഴയത് റിമൂവ് ചെയ്തിട്ട് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ പുതിയൊരു റൂൾ ആഡ് ചെയ്യുവാണ്. ഇപ്പോൾ പബ്ലിക് സെർവറിൻ്റെ പ്രൈവറ്റ് ഐ പി ആണ് ഞാൻ അവിടെ കൊടുക്കുന്നത്, പബ്ലിക്കല്ല പ്രൈവറ്റ് ഐ പി. പുതിയൊരു റൂൾ ആഡ് ചെയ്യുവാണ്, എനിക്ക് മൈ എസ് ക്യു എൽ ആക്സസ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അത് സെലക്ട് ചെയ്തു. എന്നിട്ട് ആ ഇ സി ടു സെർവറിൻ്റെ പ്രൈവറ്റ് ഐ പി ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുവാണ്. ഒന്ന് ഫസ്റ്റത്തെ എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഐ പി ആണ്, സെക്കൻഡ് എൻ്റെ ഇ സി ടു സെർവറിൻ്റെ ഐ പി ആണ്. എന്നിട്ട് റൂള് സേവ് ചെയ്യുക. ഇനി നമുക്കൊന്ന് ആ ഇ സി ടു സെർവറിൽ നിന്ന് കണക്ഷൻ ഉണ്ടോന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടി കണക്ട് ചെയ്യുവാണ്. പാസ്വേഡ് ഇടിക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ ഇ സി ടു സെർവറിൽ, സെയിം വി പി സിയിലുള്ള ഇ സി ടു സെർവറിൽ നിന്ന് എനിക്ക് ആ ഡി ബിനെ ആക്സസ് ചെയ്യാൻ പറ്റി. എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് മാനേജ് ചെയ്യാനും പറ്റും. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഒരു ഇ സി ടു ആ വി പി സിയുടെ അണ്ടറിലുള്ള ഒരു ഇ സി ടു സെർവറിൽ കയറിയിട്ട് അവിടെ നിന്നാണ് ഞാൻ മാനേജ് ചെയ്യുന്നത്.
നമുക്ക് എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് എങ്ങനെ കണക്ട് ചെയ്യുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഡി ബി സെർവറിൻ്റെ സെക്യൂരിറ്റി ഉള്ളിൽ രണ്ട് റൂൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വെബ് സെർവറിൽ നിന്നും ഒന്ന് എൻ്റെ ലാപ്ടോപ്പിൽ നിന്നും. വെബ് സെർവറിൽ റൂൾ അവിടെ തന്നെ വേണം നമുക്ക്. എൻ്റെ ലാപ്ടോപ്പിൽ നിന്നുള്ള റിക്വസ്റ്റ് നമുക്ക് ഇനി റിമൂവ് ചെയ്യാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് പ്രൈവറ്റ് ആണ്, അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാനത് റിമൂവ് ചെയ്തിട്ട് ഞാൻ സേവ് ചെയ്തു. ഇപ്പം എനിക്ക് ആ വെബ് സെർവറിൽ നിന്നുള്ള ആക്സസ് മാത്രമേ ആ സെക്യൂരിറ്റി ഗ്രൂപ്പിലുള്ളൂ. ഇനി നമുക്ക് വർക്ക് ബെഞ്ച് എടുത്തിട്ട്, എൻ്റെ ലാപ്ടോപ്പിൽ വർക്ക് ബെഞ്ച് എടുത്തിട്ട് ആ വെബ് സെർവർ ത്രൂ എങ്ങനെ ഡി ബി കണക്ട് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ സിജിൻ്റെ ഡാഷ് ബോർഡിൽ പോയി കഴിഞ്ഞാൽ ഓൾറെഡി എനിക്ക് ആക്സസ് ഉള്ളതാണ്. അതായത് എനിക്ക് എസ് എസ് എച്ച് ചെയ്തുകൊണ്ട് എനിക്ക് അതിനകത്ത് ഓൾറെഡി ആക്സസ് ഉണ്ട്. ഞാൻ സെക്യൂരിറ്റി ഗ്രൂപ്പ് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ സ്ട്രിങ് ആ ഡി ആർ ഡി എസിൻ്റെ സ്ട്രിങ് പ്രൈവറ്റ് ആർ ഡി എസിൻ്റെ സ്ട്രിങ് കോപ്പി ചെയ്യുക, വർക്ക് ബെഞ്ച് എടുക്കുക, നെയിം കൊടുക്കുക. ഞാൻ പ്രൈവറ്റ് ആർ ഡി എസ് തന്നെയാണ് ഞാൻ നെയിം കൊടുക്കുന്നത്. കണക്ഷൻ മെത്തേഡിൻ്റെ അവിടെ അത് ചേഞ്ച് ചെയ്യുക, സ്റ്റാൻഡേർഡ് ടി സി പി ഐ പി ഓവർ എസ് എസ് എച്ച് എന്നുള്ളത് ആക്കി കൊടുക്കണം. എന്നിട്ട് ആ പബ്ലിക് സെർവറിൻ്റെ ക്രെഡൻഷ്യൽസ് അവിടെ കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രൈവറ്റിലുള്ള ആർ ഡി എസ് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാനപ്പോൾ അത് കൊടുത്തു. അതിനകത്ത് എസ് എസ് എച്ച് ഹോസ്റ്റ് നെയിം, അതായത് ആ സെർവറിൻ്റെ ഹോസ്റ്റ് നെയിം കൊടുക്കുക, അതായത് ഐ പി അഡ്രസ്സ് കൊടുക്കുക, പബ്ലിക് ഐ പി അഡ്രസ്സ് കൊടുക്കുക. അതുപോലെ പോർട്ട് ചേഞ്ച് ആണെങ്കിൽ പോർട്ട് പറഞ്ഞു കൊടുക്കുക, യൂസർ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക, കീ ആണെങ്കിൽ കീ ബ്രൗസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡ് ഉണ്ടെങ്കിൽ അവിടെ പാസ്വേഡ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഐ പി പബ്ലിക് ഐ പി മാറ്റുവാണ്. എൻ്റെ പബ്ലിക് ഐ പി ഞാൻ കോപ്പി എടുത്ത് മാറ്റി. 22 ആണ് ഞാൻ പോർട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ യൂസർ നെയിം നിങ്ങളുടെ ഇ സി ടു, എൻ്റെ ആമസോൺ ലിനക്സ് ആണ്. അപ്പോൾ ഇ സി ടു യൂസർ എന്ന് ഞാൻ കൊടുത്തു. ഞാൻ കീ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ കീ ബ്രൗസ് ചെയ്തു. ഇനി അടുത്തത് മൈ എസ് ക്യു എല്ലിൻ്റെ സെക്ഷനാണ്, അതായത് ഡാറ്റാബേസിൻ്റെ സെക്ഷനാണ്. അവിടെ ആ സെർവറിൻ്റെ സ്ട്രിങ് കോപ്പി ചെയ്യുക, അതവിടെ പേസ്റ്റ് ചെയ്യുക. അതിൻ്റെ പോർട്ട് ഡിഫോൾട്ടാണെങ്കിൽ അതിനെ യൂസ് ചെയ്യുക. യൂസർ നെയിം എന്താണോ അത് കൊടുക്കുക. അഡ്മിൻ ആണ് യൂസർ നെയിം, ഞാൻ അത് കൊടുക്കുന്നു. അതുപോലെ പാസ്വേഡ് എന്താണ് അതും സ്റ്റോർ ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക, കണക്ട് ചെയ്യുക. ടെസ്റ്റ് കണക്ഷൻ കൊടുക്കണേ കൊടുക്കാം, അല്ലെങ്കിൽ ഓക്കെ കൊടുത്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഒന്നും കൂടി കണക്ഷൻ എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ക്രെഡൻഷ്യലാണോ കൊടുക്കണം അത് തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. മുകളിലെ സെക്ഷൻ എന്ന് പറയുന്നത് ഇ സി ടു, ആ പബ്ലിക്കിലുള്ള സെർവറിൻ്റെ ഡീറ്റെയിൽ ആണ്. താഴ്ത്തുന്നുള്ളത് ആ ഡാറ്റാബേസിൻ്റെ അല്ലെങ്കിൽ ആർ ഡി എസിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഞാൻ ഓക്കെ കൊടുത്തു. ഞാൻ ഒന്നും കൂടി കണക്ട് ചെയ്യുവാണ്. ഇപ്പം എനിക്ക് എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് പ്രൈവറ്റിലുള്ള ആർ ഡി എസിനെ എനിക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റി. ഇപ്പോൾ ഞാനിപ്പോൾ പ്രൈവറ്റ് ആർ ഡി എസിനകത്തേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഷോ ഡാറ്റാ ബേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റാ ബേസിനകത്തുള്ള ടേബിൾ മീൻസ് ആ ആർ ഡി എസ് ഇൻസ്റ്റൻസിലുള്ള ഡാറ്റാ ബേസെല്ലാം എനിക്ക് കാണാനായിട്ട് പറ്റും. ബാക്കിയെല്ലാം മൈ എസ് ക്യൂ കമാൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് പ്രൈവറ്റിലുള്ള ആർ ഡി എസും പബ്ലിക്കിലുള്ള ആർ ഡി എസും നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക.